ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ക്ലാസ് തുടങ്ങണേക്ക് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? മക്കളെല്ലാവരും എഴുന്നേറ്റേ, കൈകൂട്ടി പിടിച്ചേ. ശരി, സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ മാത്രം സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ സജീവ സാക്ഷികളായി എന്നും ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ആത്മധൈര്യവും തരണമേ. ആമേൻ. ശരി, ഇനി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മക്കളെ പഠിച്ചത്? എന്തായിരുന്നു? ദാവീദ് ഗോലിയാത്തിനെ എങ്ങനെയാണ് വകവരുത്തിയതെന്ന് നമ്മൾ കണ്ടല്ലേ. ഗോലിയാത്ത് എന്താ ചെയ്തത്? എന്താണ് ദാവീദിന് ഗോലിയാത്തിനോട് ദേഷ്യം തോന്നിയത്? ദൈവത്തിനെയും ദൈവജനത്തിനെയും വെല്ലുവിളിച്ചല്ലേ. ആര്? ഗോലിയാത്ത്. അതുകൊണ്ടാണ് ദാവീദിന് ദേഷ്യമാണ് അല്ലേ. തന്റെ ജനത്തിനെയും ദൈവത്തിനെയും വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ആര് വകവരുത്തി? ദാവീദ് വകവരുത്തി അല്ലേ. ഈ സമയത്ത് അവിടെ രാജാവായിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഇസ്രായേലിന്റെ രാജാവ് ആരായിരുന്നു? ആ സാവൂൾ അല്ലേ. സാവൂൾ കുറെ നാള് ഇസ്രായേൽ ജനത്തിനെ വളരെ നല്ല രീതിയിൽ ഭരിച്ചു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം സാവൂൾ ദൈവത്തിനെ അനുസരിക്കാതെയായി, ദൈവകൽപ്പനകൾ പാലിക്കാതെ, ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടത്തിന് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി. ഇത് ദൈവത്തെ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു. അപ്പോൾ എന്തു ചെയ്തു ദൈവം? വീണ്ടും സാമുവലിനോട് വേറൊരു രാജാവിനെ കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സാവൂൾ ഒരു യുദ്ധത്തിൽ വധിക്കപ്പെടുകയാണ്. സാവൂളിന് ശേഷം സാമുവൽ ദൈവത്തിന്റെ സഹായത്തോടെ കണ്ടെത്തുന്ന ആളാണ് ആര്? ദാവീദ്. അങ്ങനെ ദാവീദിനെ സാവൂളിന് ശേഷം രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ദാവീദ് കുറെ നാള് വളരെ ഭംഗിയായിട്ട് ദൈവജനത്തെ ഭരിച്ചു. ദാവീദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം മക്കൾക്ക്? പ്രിയപ്പെട്ടവൻ. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ആര്? ദാവീദ്. പ്രിയപ്പെട്ടവൻ എന്നാണ് ദാവീദ് എന്ന പേരിന്റെ അർത്ഥം. ദാവീദ് 40 വർഷത്തോളം ഇസ്രായേൽ ജനത്തിനെ ഭരിച്ചു. കൂടാതെ നമ്മുടെ സങ്കീർത്തനങ്ങളില്ലേ, മക്കൾ കണ്ടിട്ടില്ലേ ബൈബിളിലെ സങ്കീർത്തനം? ആ സങ്കീർത്തനം എഴുതിയത് ആരാണ്? ദാവീദാണ്. നമുക്ക് 91 സങ്കീർത്തനമൊക്കെ നമുക്ക് കാണാതെ അറിയാം അല്ലേ. മക്കൾക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ. നീ സങ്കീർത്തനം എഴുതിയത് ആരാണ്? ദാവീദാണ്. പിന്നെ ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് ആര് പിറന്നത്? ആ യേശു പിറന്നത്. നമ്മള് മത്തായിയുടെ സുവിശേഷം, പുതിയ നിയമത്തിലെ ആദ്യത്തെ ബുക്കാണ് ഏത്? മത്തായിയുടെ സുവിശേഷം അല്ലേ. മത്തായിയുടെ സുവിശേഷം എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ കാണുന്ന അദ്ധ്യായത്തിന്റെ ഹെഡിങ് എന്താണ്? യേശുവിന്റെ വംശാവലി. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദാവീദിനെയും ഒക്കെ അതിൽ കാണാൻ പറ്റും. അങ്ങനെ യേശു ജനിക്കുന്നത് ആരുടെ വംശത്തിൽ നിന്നാണ്? ദാവീദിന്റെ വംശത്തിൽ നിന്നാണ്. കൂടാതെ ദാവീദ് കിന്നരം വായനയിൽ നിപുണനായിരുന്നു. അതായത് കിന്നരം എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതെങ്ങനെയാണ്? ഒരു മരത്തിന്റെ ഫ്രെയിമിൽ പല ഷേപ്പിലുള്ള ഫ്രെയിംസ് ഉണ്ട്, അതിൽ കുറച്ച് സ്ട്രിങ്സ് ഉണ്ട്, നമ്മുടെ ഗിറ്റാറിനൊക്കെ ഉള്ള പോലെ കമ്പികൾ. ഇങ്ങനെ ഈ മരത്തിന്റെ ഫ്രെയിമിൽ കുറെ സ്ട്രിങ്സ് ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ട്. അത് വായിക്കാൻ വളരെ നിപുണനായിരുന്നു. നിങ്ങൾ ഈ പിക്ചറിലോട്ട് നോക്കിയേ, ദാവീദ് രാജാവ് കിന്നരം വീട്ടുന്ന ഒരു പിക്ചറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കണ്ടില്ലേ കിന്നരം എന്താണെന്ന്? ആ അങ്ങനെ കിന്നരം വായനയിൽ വളരെ മിടുക്കനായിരുന്നു ആര്? ദാവീദ്. ഇനി ദാവീദ് കുറെ നാള് വളരെ ഭംഗിയായിട്ട് തന്നെ ദൈവേഷ്ടപ്രകാരം ദൈവം പറയുന്ന അതുപോലെ അനുസരിച്ച് ജീവിച്ചു, ഇസ്രായേൽ ജനത്തിനെ ഭരിച്ചു. എന്നാൽ ദാവീദിന് തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കുകയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കും സംഭവിക്കാം അല്ലേ. അപ്പോൾ മാനുഷികമായ ഒരു തെറ്റ്, അങ്ങനെ ദാവീദിനും ഒരു തെറ്റ് സംഭവിക്കുകയാണ്. ഒരു ദിവസം ദാവീദ് തൻ്റെ മട്ടുപ്പാവിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പടയാളിയായ ഊറിയായുടെ ഭാര്യയായ ബത്ഷേബയെ കാണുകയാണ് ദാവീദ്.
ദാവീദിന് ബത്ഷേബയോട് ഇഷ്ടം തോന്നുകയാണ്. ദാവീദിന് ബത്ഷേബയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹവും തോന്നി. അതിന് ദാവീദ് തിരഞ്ഞെടുത്ത വഴി വളരെ മോശമായ ഒരു വഴിയായിരുന്നു. അതായത് തൻ്റെ സർവസൈന്യാധിപനായ യോവാബിനെ വിളിച്ച് ദാവീദ് ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. അതായത് ഇനി യുദ്ധം നടക്കുന്ന സമയത്ത് പടയാളിയായ ഊറിയായെ ഏറ്റവും കൂടിയ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുക, അവിടെ നിർത്തുക ഊറിയായെ. അപ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? മറ്റ് ശത്രുക്കള് പെട്ടെന്ന് ഊറിയായെ ആക്രമിച്ച് കൊലപ്പെടുത്തും. അങ്ങനെ തന്നെ സംഭവിച്ചു. യോവാബ് പിന്നീട് വന്ന യുദ്ധത്തിൽ ഊറിയായെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കൊടിയ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ദാവീദിൻ്റെ കൽപ്പന പ്രകാരമാണ് യോവാബ് ഇത് ചെയ്യുന്നത്. ശത്രുക്കളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാനിടയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഊറിയായെ നിർത്തുകയാണ്. സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ഊറിയ കൊല്ലപ്പെടുകയാണ്. ഊറിയായുടെ മരണശേഷം ദാവീദ് എന്താ ചെയ്തതെന്ന് അറിയാമോ? ഊറിയായുടെ ഭാര്യയായ ബത്ഷേബയെ സ്വന്തമാക്കുകയാണ്. അപ്പൊ ദാവീദ് ചിന്തിക്കുന്നത് ഇതാരും അറിഞ്ഞിട്ടില്ല, ഊറിയായെ ഇങ്ങനെ ചതിയിൽപ്പെടുത്തി കൊലപ്പെടുത്തിയത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുകയാണ് ആര്? ദാവീദ്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിപ്പുണ്ടായിരുന്നു മുകളില്. ആരായിരുന്നു അത്? കർത്താവായ ദൈവം. ദൈവം ഇതെല്ലാം കണ്ടു. ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണല്ലേ ദാവീദിനെ. അപ്പൊ ദാവീദ് പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഒട്ടും ആഗ്രഹിച്ചില്ല. ദൈവം എന്താ ചെയ്തെന്നറിയോ? നാഥാൻ പ്രവാചകനെ ആരുടെ അടുത്തേക്ക് അയക്കുന്നു? ദാവീദിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ദാവീദിനെ ഈ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കാനും അനുതപിച്ച് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് ചെല്ലാനും വേണ്ടി, അനുതപിക്കാൻ വേണ്ടി. നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തേക്ക് ആരയക്കുന്നു? കർത്താവായ ദൈവം അയക്കുന്നു. അപ്പൊ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് ചെല്ലുന്നു. കാര്യങ്ങൾ പറയുമ്പോ തന്നെ ദാവീദിന് മനസ്സിലായി, ദൈവം ഇത് അറിഞ്ഞിരിക്കുന്നു. ദൈവമാണ് നാഥാൻ പ്രവാചകനെ തന്റെ അടുത്തേക്ക് വിട്ടതെന്ന് മനസ്സിലാക്കുകയാണ്. ദാവീദിന് നാഥാൻ പ്രവാചകന്റെ വാക്കുകൾ കേട്ട് വിഷമമായി, സങ്കടമായി, ചെയ്ത പാപങ്ങളെ കുറിച്ച് അനുതപിച്ച് കരയാൻ തുടങ്ങി. കുറേ ദിവസങ്ങള് ദാവീദ് അനുതപിച്ചു എന്നാ പറയണത്. അപ്പോൾ ദൈവത്തിന് അലിവ് തോന്നി ദാവീദിനോട്. ദൈവം എന്ത് ചെയ്തു? ദാവീദിനോട് ക്ഷമിച്ചു. അനുതപിച്ചത് കൊണ്ടാണ് കേട്ടോ. ആത്മാർത്ഥമായി, നമ്മളും മനുഷ്യരാണ്, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കാം. ഇപ്പൊ നിങ്ങൾ കുട്ടികളാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമുക്ക് സംഭവിക്കാം. മാതാപിതാക്കന്മാർ പറയുന്ന അനുസരിക്കാതിരിക്കുക, കൂട്ടുകാരോട് തല്ലുപിടിക്കുക, നുണ പറയുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് മക്കളെ? അനുദപിക്കണം. അനുദപിച്ച്, ആത്മാർത്ഥമായി അനുദപിച്ച് ദൈവത്തിനോട് പാപങ്ങൾ ഏറ്റുപറയണം. സ്നേഹസമ്പന്നനായ ദൈവം നമ്മളോട് തീർച്ചയായിട്ടും ക്ഷമിക്കും. അങ്ങനെ ദാവീദിനോട് ദൈവം ക്ഷമിക്കുന്നു. ദാവീദിന്റെ പാപം ദൈവം ക്ഷമിക്കുകയാണ്. പിന്നീട് ദാവീദ് ദൈവത്തിനനുസരിച്ചും ദൈവകൽപ്പനകൾ തെറ്റിക്കാതെയും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് തന്നെ ജീവിക്കുകയാണ്. തെറ്റ് ചെയ്ത്, കൊടിയ തെറ്റാണ് ദാവീദ് ചെയ്തത് അല്ലേ, എന്നാലും ആ തെറ്റുകള് ദൈവം ക്ഷമിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ടു എറർ ഈസ് ഹ്യൂമൻ, ടു ഫോർഗീവ് ഈസ് ഡിവൈൻ. തെറ്റ് മാനുഷികമാണ്, പക്ഷെ ക്ഷമിക്കുന്നതോ ദൈവികമാണ് അല്ലേ. ഈ രണ്ടവസ്ഥയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ തെറ്റും ചെയ്തു പോകാറുണ്ട്, പലരോടും ക്ഷമിക്കാറുണ്ട് അല്ലേ. ഇത് തന്നെയാണ് മക്കളെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ കൂട്ടുകാരായിട്ട് തല്ലു പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ടു ദിവസവും മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് വിഷമാവും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് ചെന്ന് സംസാരിക്കും അല്ലേ. നമ്മുടെ തെറ്റാണെങ്കിൽ
നമ്മൾ സോറി പറയാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ അവൻ നമ്മളോട് സോറി പറയുമ്പോൾ നമ്മൾ ക്ഷമിക്കാറുണ്ട് അല്ലേ. ഇത് നമ്മളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമുക്ക് തെറ്റുകൾ സംഭവിക്കാം, അത് മാനുഷികമാണ്. ഒരു തെറ്റും ചെയ്യാതെ മനുഷ്യരില്ല അല്ലേ എന്നും പറഞ്ഞ് തെറ്റ് ചെയ്യണം എന്നല്ല കേട്ടോ ടീച്ചർ പറയുന്നു. ഇനി സംഭവിച്ചു പോയി, നമുക്ക് തെറ്റ് പറ്റിപ്പോയി, നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആ ദൈവത്തിനോട് ക്ഷമ ചോദിക്കണം. നിങ്ങൾ ആദ്യ കുർബാന എല്ലാം കഴിഞ്ഞ കുട്ടികളാണ് അല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുമ്പസാരിക്കാം അല്ലേ. എല്ലാം അഴിച്ചയും നമുക്ക് ഇപ്പം നമുക്ക് പള്ളിയിൽ കുമ്പസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലും പള്ളിയെല്ലാം തുറന്നു കഴിയുമ്പോൾ നമുക്ക് കുമ്പസാരിക്കാൻ പറ്റും അല്ലേ. എല്ലാ ആഴ്ചയും നമുക്ക് വേണമെങ്കിൽ കുമ്പസാരിക്കാം. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്ക് ഒരു തെറ്റ് ചെയ്താൽ കൂടുതൽ നമ്മൾ ആ തെറ്റിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കാം. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു കിട്ടും. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ചില നേരം അങ്ങനെ സംഭവിക്കാം. ടീച്ചർ പറഞ്ഞു വരുന്നത് ഇതാണ്, തെറ്റുകൾ നമുക്ക് സംഭവിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അനുതപിക്കണം, മനസ്തപിക്കണം, മനസ്താപപ്പെടണം. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് തെറ്റുപറ്റാം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് തെറ്റ് സംഭവിക്കാം, പക്ഷെ എന്ത് വേണം? മനസ്തപിച്ച് ഏറ്റുപറയണം. നേരത്തെ പറഞ്ഞതുപോലെ കുമ്പസാരത്തിലോ അല്ലെങ്കിൽ കൂട്ടുകാരെ നേരിട്ട് കാണുമ്പോൾ ഒരു ക്ഷമ പറയോ ചെയ്താൽ ചെറിയ ചെറിയ തെറ്റുകൾ അങ്ങനെ മതി. ഇതെല്ലാം നമ്മൾ കൂടുതൽ കൂടുതൽ തെറ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കുമ്പസാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റി, കഴിഞ്ഞ ദിവസത്തെ ആക്ടിവിറ്റി മക്കളൊക്കെ ചെയ്തോ? ചെയ്തു. ഇനി ഈ പ്രാവശ്യം നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തന്നെ, നിങ്ങൾ ഒരു തെറ്റിലേക്ക് വീഴുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ ചെയ്തു പോയി, നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ആദ്യം എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പേപ്പറിൽ ഒന്ന് കുറിക്കുക. കേട്ടല്ലോ, നിങ്ങൾ ഒന്ന് എഴുതുക, നിങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം നിങ്ങളോട് ഒരു കൂട്ടുകാരൻ ഒരു തെറ്റിൽ അകപ്പെടുകയാണ്, നിങ്ങളോട് കൂട്ടുകാരൻ വന്ന് ഷെയർ ചെയ്യാൻ ഇങ്ങനെ സംഭവിച്ചു എന്ന്, അപ്പൊ കൂട്ടുകാരന് നിങ്ങൾ എന്തൊക്കെ ഉപദേശം കൊടുക്കും, എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. കേട്ടല്ലോ, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പേപ്പറിൽ എഴുതുക, നിങ്ങൾ ടീച്ചറിനൊന്ന് വാട്സപ്പ് ചെയ്യുക. കേട്ടോ, അപ്പൊ ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ 1, 2, 3, 4, 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിലെ 3 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3-ാമത്തെ ചോദ്യം എന്തായിരുന്നു? ദൈവം വേറൊരു രാജാവ് വേണമെന്ന് വാശി പിടിച്ച ജനങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ആണ് 3-ാമത്തെ ചോദ്യം. അത് ആദ്യത്തെ ക്ലാസ്സിൽ ടീച്ചർ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടായ 2 വാക്യങ്ങൾ മനസ്സിലായല്ലോ. അവർ നിന്നെയല്ല, അവരുടെ ദൈവമായി എന്നെയാണ് തിരസ്കരിക്കുന്നത്. ജനങ്ങൾ പറയുന്നത് കേൾക്കുക, അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. ഇത് 3-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി 4-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നാഥാൻ പ്രവാചകൻ ദാവീദിനെ കുറ്റപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? ഊറിയായെ ചതിയിൽ കൊലപ്പെടുത്തി ഊറിയായുടെ ഭാര്യയായ ബത്ഷേബയെ ദാവീദ് സ്വന്തമാക്കുന്നു. ഇതാണ് 4-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 5-ാമത്തെ എന്താണ്? ദൈവം എന്താണ് ക്ഷമിച്ചത്? ദാവീദ് അനുതപിച്ചല്ലേ, അനുതപിച്ചത് അതുകൊണ്ട് ദൈവത്തിന് അലിവ് തോന്നി, ദൈവ ദാവീദിനോട് ക്ഷമിച്ചു. ഇതാണ് 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പൊ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്, 6-ാം പാഠം തീരുകയാണ്. മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം, നമുക്കൊരു പ്രാർത്ഥനയോടെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിതകാലം മുഴുവനും ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യവും ശക്തിയും തരണമേ. എന്നും അങ്ങയുടെ പരിപാലനയിൽ ഞങ്ങളെ നടത്താൻ അനുഗ്രഹിക്കണമേ.